അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വഹ്ദഹു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽമൂഫീന അഹ്ദ. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് فضلت امري الى الله لا حول ولا قوه الا بالله عليه توكلت واليه انيب. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഇസ്ലാമിക് സ്പീച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, കാരുണ്യവാനായ റബ്ബ് നമ്മെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം സാഹചര്യങ്ങൾ കടിമപ്പെടാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ എല്ലാ കടമകളും കടപ്പാടുകളും പൂർണ്ണമായി നിറവേറ്റി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിരവധി പ്രഗത്ഭരായ ഉസ്താദുമാരും സാദാത്യങ്ങളും പങ്കെടുക്കുന്ന ഇസ്ലാമിക മതപ്രഭാഷണ ഓൺലൈൻ ക്ലാസ് സംഗമം. ഉസ്താദുമാരുടെ പ്രൗഢമായ പ്രഭാഷണവും മഹാന്മാരായ തങ്ങന്മാരുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയുമാണ് മാസങ്ങളായി നടന്നു വരികയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് ഈ വിനീതനെ ഏൽപ്പിച്ച വിഷയം കുടുംബജീവിതം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കുടുംബജീവിതം, കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബം. കുടുംബജീവിതത്തിന്റെ തുടക്കം വൈവാഹിക ജീവിതത്തിലൂടെയാണ്, വിവാഹത്തിലൂടെയാണ് കുടുംബം. വിവാഹം ഒരു പുതിയ കുടുംബത്തിന്റെ തുടക്കമാണ്. അതിന്റെ പ്രാഥമിക അംഗങ്ങൾ ഒരു ഭാര്യ, ഭർത്താവ്. അവർ തമ്മിൽ ഐക്യത്തോടെയും യോജിപ്പോടെയും ഉണ്ടെങ്കിൽ കുടുംബം സമാധാനത്തോടെയും വ്യവസ്ഥാപിതമായും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവർക്കിടയിൽ അനൈക്യവും ഭിന്നിപ്പുമാണ് ഉള്ളതെങ്കിൽ കുടുംബം പിളർപ്പും അസ്വസ്ഥതയും പ്രയാസങ്ങളുമാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുക. വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ വിവാഹമെന്ന കുടുംബജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന മനുഷ്യർ വ്യത്യസ്തമായ കൾച്ചറിൽ വ്യത്യസ്തമായ കുടുംബത്തിൽ താമസിച്ചിരുന്നവർ ഇസ്ലാം പറഞ്ഞ രീതിയിൽ നിക്കാഹ് എന്ന കാർമ്മികത്വത്തോടുകൂടി ഒരു പ്രിയപ്പെട്ട ഒരു സ്ത്രീയുടെ പിതാവ് ഈ സ്ത്രീയെ കെട്ടാൻ പോകുന്ന ഭർത്താവിന് എന്ന് പറഞ്ഞ് നിക്കാഹ് ചെയ്തു കൊടുക്ക്, അവൻ അതിൽ നിന്ന് എന്ന് പറഞ്ഞ് രണ്ട് സാക്ഷികൾ നടത്തി ഇസ്ലാം പറഞ്ഞ രീതിയിൽ നിക്കാഹ് എന്ന കർമ്മത്തോടുകൂടി ഒരു ഉത്തമമായ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്ന് പറയുന്ന അതുപോലെ തന്നെ എന്ന് പറയുന്ന ബലിഷ്ഠമായ കരാർ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത് അന്യരായിരുന്നവർ വിവാഹത്തോടെ ഇണക്കമുണ്ടാക്കി അവർ അന്യരായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹവും ഇഷ്ടവും ഇട്ടുകൊടുത്തു. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ഉമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും മസ്വാജ ലിതസ്കുനു ഇലൈഹാ ജഅല ബൈനകും മവദ്ദതം വറഹ്മ. ഉമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാ അൻ ഖലഖലകും മിൻ അൻഫുസികും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെ സൃഷ്ടിച്ചത്. എന്നിട്ട് ലിതസ്കുനു ഇലൈഹാ എന്തിനാണ് അവരോട് നിങ്ങൾ ആശ്വാസം സമാധാനം കൊള്ളാൻ സമാധാനമുണ്ടാകാനാ. എന്നിട്ട് ജാല ബൈനക്കും അവദ്ധതം വറഹ്മ
നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കരുണയുമേ ഉണ്ടാക്കി. അവൻ ഭർത്താവിനും ഭാര്യക്കുമിടയിൽ ഇസ്ലാം നിർണയിച്ച ചില കടമകളും അവരിൽ ഓരോരുത്തരും ആ കടമകൾ പൂർണ്ണമായി നിറവേറ്റുകയാണെങ്കിൽ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. സ്ത്രീകൾക്ക് പുരുഷനോട് ചില ബാധ്യതകളുണ്ട്, പുരുഷനിക്ക് സ്ത്രീയോടും ചില ബാധ്യതകളുണ്ട്. വിശുദ്ധ ഖുർആൻ എല്ലാം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. പുരുഷന്മാർക്കുള്ള അവകാശം പോലെ തന്നെ സ്ത്രീകൾക്കും നീതിയിൽ അവകാശങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിദ്ദിജാലി അലൈഹിന്ന ദർജ. അവരുടെ മേൽ പുരുഷന്മാർക്കുള്ള അവകാശങ്ങളെ പോലെ സ്ത്രീകൾക്കും നീതിയിൽ അവകാശമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ മീതെ ഒരു പടിയുമുണ്ട്. പുരുഷന്മാർ കുടുംബത്തിന്റെ പ്രധാന അംഗവും ഉത്തരവാദിയുമാണ്. ഇതുകൊണ്ടാണ് പുരുഷനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് സ്ത്രീകളുടെ സംരക്ഷണ ചുമതലക്കാരാണ് പുരുഷന്മാർ. അവരിൽ ഒന്നിനെ മറ്റൊന്നിനെ മേൽ കഴിവ് അല്ലാഹു മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഭർത്താവ് എന്ന രീതിയിൽ ഭർത്താവിനിക്കും, ഭാര്യക്കും ഭാര്യ എന്ന രീതിയിൽ ചില കടമകളും കടപ്പാടുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ മുആവിയത്തുൽ കുശൈരി എന്ന മഹാനായ മുആവിയത്തുൽ കുശൈരി എന്ന സ്വഹാബി വരെ ചോദിക്കുകയാ മദാ ഹഖു സൗജത്തി അഹദിനാലൈ നബിയേ, ഞങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാരാകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരോട് എന്താ കടപ്പാടുകൾ? ഒരു ഭർത്താവിനിക്ക് ഭാര്യയോട് വല്ല കടമകളും കടപ്പാടുകളും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻ തുതിഇംഹാ ഇദാ അൻ തുതിഇംഹാ ഇദാ തഇംതാ വതക്സുഹാ ഇദാ കസൈതാ വലാ തൽരിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്. നീ ഭക്ഷിക്കുമ്പോ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, നീ വസ്ത്രം ധരിക്കുമ്പോ ഭാര്യക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം. അവളെ മുഖത്തെ കടിക്കരുത്, അവരെ ചീത്ത പറയരുത്, കിടപ്പറയിലല്ലാതെ അവളോട് നീ പിണങ്ങരുത്. അപ്പോൾ അവരുടെ നന്മക്ക് വേണ്ടി, കുടുംബത്തിന്റെ ഭദ്രക്ക് വേണ്ടി ഇതൊക്കെ നമ്മൾ പാലിക്കണം. ഭാര്യമാരോട് നിങ്ങൾ മാന്യതയോടെ വല്ലാത്ത വളരെ വളരെ മൃദുലമായ രീതിയിൽ നീതിയോടെ നിങ്ങൾ പെരുമാറുക. അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്യേണ്ട കടമകൾ, അല്ലാഹുവിനെ ധിക്കരിക്കാത്ത വിധം ഭർത്താവിനെ അനുസരിക്കണം ഒരു ഭാര്യ. അതുപോലെ തന്നെ രണ്ടാമത് ഭർത്താവിന്റെ മാനം കാക്കുക. അതുപോലെ തന്നെ ഭർത്താവിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുക. ഭർത്താവിന്റെ അതുപോലെ സന്താനങ്ങളെ, അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ, ചുമതല, ഇതെല്ലാം ഭാര്യ നോക്കി നടത്തണം, ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താവിനോട് ഒന്നുകൂടി കടപ്പെട്ടവളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമി ലോകത്തൊരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പനയുണ്ടെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, അത്രയും കടപ്പെട്ടവളാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും കടപ്പെട്ടവൾ അവന്റെ ഉമ്മയാണ്. ഒരു പുരുഷനിക്ക് ഏറ്റവും ബാധ്യത അവന്റെ ഉമ്മയോടാണ്. എന്നാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത അവളുടെ ഭർത്താവിനോടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുഅ്മിനീങ്ങളായ, അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ചിട്ടയോടെ സന്താനങ്ങളെയും ഭർത്താവിന്റെ അഭിമാനത്തെയും സമ്പത്തിനെയും സൂക്ഷിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ. അല്ലാഹു
അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അടക്കത്തോടെ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല പെണ്ണുങ്ങൾ, അവരുടെ ഗുഹ്യസ്ഥാനത്തിന് സൂക്ഷിക്കുന്നവർ അല്ലാഹുവിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറയുന്ന പത്തോളം ലക്ഷണങ്ങൾ, യഥാർത്ഥ സ്ത്രീകള്, നോമ്പ് നോക്കുന്നവർ, ചാരിത്ര ശുദ്ധിയുള്ളവർ, അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുന്നവർ, ധാരാളം അല്ലാഹുവിന് വേണ്ടി ദിക്ര് ചൊല്ലുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ, ചുരുക്കത്തിൽ കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെയും പരസ്പരം ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും പൂർണ്ണമായി നിറവേറ്റി ഒരു സംതൃപ്തമായ ഒരവസ്ഥയിലാവണം. യഥാർത്ഥത്തിൽ നല്ല പെണ്ണെന്ന് വെച്ചാൽ ഭർത്താവളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുമ്പോ ഇന്നലറ ഇലൈഹാ സറത്തുഹു, യഥാർത്ഥ നല്ല ഭാര്യ ഖൈറുൻ നിസാ, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായവൾ, ഇന്നലറ ഇലൈഹാ, അവളിലേക്ക് നോക്കുമ്പോ അവളുടെ ആ മുഖത്തിന്റെ പ്രസന്നത, സ്നേഹത്തിന്റെ നോട്ടം കൊണ്ട് സന്തോഷം ഭർത്താവിനുണ്ടാകും. ഭർത്താവ് വീട്ടിൽ നിന്ന് പോയാൾ അവൾ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്, മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവളാണ്. അതാണ് യഥാർത്ഥ സ്വാലിഹത്തെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ജീവിതത്തിന്റെ ആണിക്കല്ലാണ് ഭാര്യയും ഭർത്താവും. അവർ സ്നേഹത്തോടെ അല്ലാഹു പൊരുത്തത്തിലായിട്ട് അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൂട്ടി ഇണക്കപ്പെടാൻ അല്ലാഹു കൽപ്പിച്ചതാണ് ബന്ധങ്ങൾ. അങ്ങനെ കൂട്ടിയിണക്കുകയും തങ്ങളുടെ അല്ലാഹുവിനെ അവർ പേടിക്കുകയും കടുത്ത വല്ലദീന യസ്ലൂന മാ അമറ അല്ലാഹു ബിഹി അയ്യുസൽ വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സുഹൽ ഹിസാബ്. അല്ലാത്ത അത്ഭുതമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം, ഏതൊരു അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ കുടുംബ ബന്ധം വളരെ പ്രധാനമാണ്. പരസ്പരം ഐക്യത്തോടെയും വിട്ടുവീഴ്ചയോടെയും സ്നേഹത്തോടെയും കരുണയോടെയും നമ്മൾ വർത്തിച്ചാൽ നമ്മൾ കണ്ട് നമ്മുടെ മക്കൾ നല്ലവരായി തീരും, എല്ലാ അർത്ഥത്തിലും സ്നേഹമുള്ളവരായി തീരും. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ ഭാര്യയും ഭർത്താവും ഒതുങ്ങി ജീവിച്ചാൽ ഇത് കണ്ട് മക്കൾ പഠിച്ച് മക്കളും നന്മയുള്ളതായി തീരും. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ വിട്ടുവീഴ്ചയോടെ വിശുദ്ധ ദീൻ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടമകൾ പൂർണ്ണമായി പാലിച്ച് ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് എങ്ങനെ സംരക്ഷണം നൽകണോ അതൊക്കെ ചെയ്ത് പൂർണ്ണമായ രീതിയിൽ മനസ്സ വാച കർമ്മണ റബ്ബിന്റെ വിധിവിലക്കൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായി ജീവിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.